ഉൽപ്പത്തി പുസ്തകം 24 അധ്യായത്തിൽ നിന്നാണ് നാം ഇപ്പോൾ ചില അവസരങ്ങളിലായി തുടരെ തുടരെ ചിന്തിച്ച് ധ്യാനിച്ചു വരുന്നത്. ഉൽപ്പത്തി പുസ്തകം 24 അധ്യായത്തിൽ അബ്രഹാമിൻ്റെ സമർപ്പണം കാണാം, ദാസൻ്റെ ഡെഡിക്കേഷൻ ഡിവോഷൻ കാണാം, ദാസൻ ദൈവസന്നിധിയിലും അബ്രഹാം പിതാവിൻ്റെ മുൻപിലും ചെയ്തതായ തീരുമാനത്തിൻ്റെ ഡിവോട്ടഡ് മെൻറ്റാലിറ്റി നമുക്ക് കാണാം, ഡിവോഷൻ കാണാം, റിബേക്കായുടെ തീരുമാനശക്തി നമുക്ക് കാണാം. അബ്രഹാമിൻ്റെ ഡെഡിക്കേഷനെക്കുറിച്ചും എലിയാസാർ ദാസൻ്റെ ഡിവോഷനെക്കുറിച്ചും
നാം കഴിഞ്ഞ ചില അവസരങ്ങളിലായി ചിന്തിക്കുകയായിരുന്നു. ഇന്ന് നാം റിബേക്കയുടെ ഡിസിഷനെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങുകയാണ്. റിബേക്കയുടെ ഡിസിഷൻ, ഉൽപ്പത്തി പുസ്തകം 24:54 58 അവർ റിബേക്കയെ വിളിച്ച് അവളോട് നീ പുരുഷനോട് പോകുന്നുവോ എന്ന് ചോദിച്ചു. ഞാൻ പോകുന്നു എന്ന് അവൾ പറഞ്ഞു. നീ പുരുഷനോട് പോകുന്നുവോ? അമ്മയും സഹോദരനും റിബേക്കയോട് ചോദിക്കുകയാണ്, നീ പുരുഷനോട് പോകുന്നുവോ? വളരെ ചുരുങ്ങിയ ഒരു പരിചയം മാത്രമേ റിബേക്കയ്ക്ക് ഈ പുരുഷനുമായിട്ടുള്ളൂ. എലിയാസാർ അവിടെ വന്ന് ഒരു രാത്രി താമസിച്ചതിൻ്റെ ഇടയിൽ കുറേയേറെ കാര്യങ്ങൾ സംസാരിച്ചു. അബ്രഹാം പിതാവിനെക്കുറിച്ച് സംസാരിച്ചു, അബ്രഹാമിൻ്റെ വംശമഹിമയെക്കുറിച്ച് സംസാരിച്ചു, അബ്രഹാമിൻ്റെ കുലീനത്വത്തെക്കുറിച്ച് സംസാരിച്ചു, അബ്രഹാമിൻ്റെ ദൈവഭക്തിയെക്കുറിച്ച് സംസാരിച്ചു. അബ്രഹാമിൻ്റെ ദാസനായി ഞാനിവിടെ വരാനിടയായ സാഹചര്യം എന്തായെന്ന് വിശദീകരിച്ചു. അബ്രഹാമിൻ്റെ ഏകജാതനായ ഇസ്ഹാക്കിനെക്കുറിച്ച് വർണ്ണിച്ചു. ഇസ്ഹാക്കിൻ്റെ മഹിമകളും സൗന്ദര്യ തികവുകളും വർണ്ണിച്ചു. ഇസ്ഹാക്കിൻ്റെ അനുസരണശീലത്തെക്കുറിച്ച് പറഞ്ഞു. ഇസ്ഹാക്കിൻ്റെ ശ്രേഷ്ഠമായ സ്വഭാവ മഹിമയെക്കുറിച്ച് വിവരിച്ചു. ഇതെല്ലാം പറഞ്ഞ് പറഞ്ഞ് അബ്രഹാം പിതാവിൻ്റെ ഏകജാതനായ ഇസ്ഹാക്കിന് വേണ്ടി ഒരു മണവാട്ടിയെ തേടി പുറപ്പെട്ടിരിക്കുകയാണ് എന്നുള്ള വസ്തുതയെല്ലാം വിവരമായി വിവരമായി വിശദമായി പറഞ്ഞ് കേൾപ്പിച്ചു. ഇതെല്ലാം കഴിഞ്ഞ് എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴാണ് ബെഥുവേലിന് അപ്പന് ഈ റിബേക്കയുടെ സഹോദരനായ ലാബാന് റിബേക്കയുടെ അമ്മയ്ക്ക് എല്ലാം മനസ്സിലായത് ഈ കാര്യം യഹോവയാൽ വരുന്നുവെന്ന്, ദൈവനിശ്ചയപ്രകാരം വരുന്നൊരു കാര്യമാണ് എന്ന്, ദൈവീക നടത്തിപ്പനുസരിച്ച് വരുന്ന ഒരു നല്ല ആലോചനയാണ് ഇതെന്ന് അവർക്ക് മനസ്സിലായി. പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ ഉടനെ ദാസൻ പറയുകയാണ്, എന്നെ താമസിപ്പിക്കരുത്, ഞാൻ എനിക്ക് ദൂരയാത്ര ചെയ്യുവാനുണ്ടല്ലോ, വളരെ വളരെ ദൂരെ. എൻ്റെ കൂടെയുള്ള ഈ 10 എല്ലാ സന്നാഹങ്ങളുമായി ഞങ്ങൾക്ക് തിരികെ പോകേണ്ടതുണ്ട്, ബാലയെ എൻ്റെ കൂടെ അയക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മയും സഹോദരനും പറഞ്ഞു, ബാല ഒരു 10 ഞങ്ങളുടെ കൂടെ പാർക്കട്ടെ, പിന്നീട് പോരട്ടെ എന്ന് പറഞ്ഞു. സ്വാഭാവികമായൊരു പ്രതികരണമാണത്. ഇത്ര പെട്ടെന്ന് ഒരാലോചന വരിക, അത്ര വേഗം അങ്ങ് പറഞ്ഞു വിടുക, ഇനി എത്ര നാൾ കഴിഞ്ഞാലാണ് ഇത് കാണാൻ പറ്റുക അഥവാ കാണാൻ പറ്റുമോ, എന്താണ് ഉറപ്പ്? അതുകൊണ്ട് 10 ബാല ഞങ്ങളുടെ കൂടെ താമസിച്ചിട്ട് പിന്നീട് പോരട്ടെ എന്ന് അമ്മ പറഞ്ഞതിൽ അതിശയമില്ല, സഹോദരൻ പറഞ്ഞതിൽ അത്ഭുതമില്ല. ബാല ഒരു 10 ഞങ്ങളുടെ കൂടെ പാർക്കട്ടെ എന്ന് പറഞ്ഞു. അയ്യോ, എന്നെ താമസിപ്പിക്കരുതേ എന്നാണ് ദാസൻ പറയുന്നത്. അങ്ങനെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. 24:55 അതിന് അവളുടെ സഹോദരനും അമ്മയും, ബാല ഒരു 10 ഞങ്ങളുടെ കൂടെ പാർത്തിട്ട് പിന്നെ പോരട്ടെ എന്ന് പറഞ്ഞു. അവൻ അവരോട്, എന്നെ താമസിപ്പിക്കരുതേ, യഹോവായൻ്റെ യാത്ര സഫലമാക്കിയിരിക്കുന്നുവല്ലോ, യജമാനൻ്റെ അടുക്കൽ പോകുവാൻ എന്നെ പറഞ്ഞയക്കണം എന്ന് പറഞ്ഞു. ഞങ്ങൾ ബാലയെ വിളിച്ച് അവളോട് ചോദിക്കട്ടെ എന്ന് അവർ പറഞ്ഞു. അവർ പറഞ്ഞു, ഞങ്ങൾ ബാലയെ വിളിച്ച് അവളോട് ചോദിക്കട്ടെ, അവളുടെ അഭിപ്രായപ്രകാരം ചെയ്യാം, അവളല്ലേ പോരേണ്ടത്, അവളല്ലേ അങ്ങ് ദൂരദൂരെ യാത്ര ചെയ്ത് പോകേണ്ടത്, അവളല്ലേ വളരെ ഗൗരവമേറിയ ഒരു ജീവിത ഗതിയിലേക്ക് തിരിയുന്നത്, അവളുടെ ജീവിതത്തിൽ മരണത്തോളമുള്ള ഒരു വലിയ കാര്യത്തിന് വേണ്ടി അവളല്ലേ തീരുമാനമെടുക്കേണ്ടത്, അവളോട് ചോദിക്കാം, ഞങ്ങൾ ബാലയെ വിളിച്ച് ചോദിക്കട്ടെ എന്ന് പറഞ്ഞു. അവർ റിബേക്കയെ വിളിച്ചു അവളോട്, നീ പുരുഷനോട് പോകുന്നുവോ എന്ന് ചോദിച്ചു. വളരെ ഹൃദയസ്പർശിയായ ഒരു ചോദ്യമാണ്. മോളെ, നീ കേട്ടില്ലേ, ഈ പുരുഷൻ പറഞ്ഞതെല്ലാം നീ കേട്ടില്ലേ, നിൻ്റെ തീരുമാനം എന്താണ്, നിൻ്റെ അഭിപ്രായം എന്താണ്, വേഗം പോകണമെന്നാണല്ലോ ഇദ്ദേഹം പറയുന്നത്, മോളെ നിൻ്റെ തീരുമാനം എന്താണ്, നീ ഈ പുരുഷനോട് പോകുന്നുവോ എന്ന് ചോദിച്ചു.
ഞാൻ പോകുന്നു എന്ന് അവൾ പറഞ്ഞു. അവൾക്ക് പിന്നെ ആലോചിക്കേണ്ടി വന്നില്ല, കൂടുതലൊന്നും ചിന്തിക്കേണ്ടി വന്നില്ല. ഞാനൊന്ന് ആലോചിച്ച് നോക്കട്ടെ എന്നവൾ പറഞ്ഞില്ല. ഞാൻ അല്പം ആലോചിച്ച് തീരുമാനമെടുത്തുകൊള്ളാമെന്ന് അവൾ സാവകാശം സമയം ചോദിച്ചില്ല. വളരെ വ്യക്തമായിരുന്നു അവളുടെ തീരുമാനം, വളരെ സുനിശ്ചിതമായ ഒരു അഭിപ്രായഗതിയാണ് അവൾ പുലർത്തിയത്. കാരണം ആ പുരുഷനെ കണ്ടപ്പോൾ മുതൽ ഏലിയാസാറുമ്പോൾ തൊട്ടകവുമായി വന്ന് വഴിയോര കിണറിൻ്റെ അരികത്ത് വന്ന് നിന്നത് മുതൽ, ആ കിണറിൽ നിന്ന് അവൾ വെള്ളം കോരി കൊടുത്തത് മുതൽ, ഏതോ ഒരു ആകർഷണം അവളുടെ ഹൃദയത്തിലുണ്ടായിരിക്കുകയാണ്. ഏതോ അവ്യക്തമായ അദൃശ്യമായ അവൾക്ക് തന്നെ മനസ്സിലാക്കാൻ വയ്യാത്തതായ ഏതോ ഒരാകർഷണം ഈ പുരുഷനിലേക്ക് അവൾക്ക് വന്നു കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ടാണ് അവൾ തിടുക്കത്തിൽ കിണറിലേക്ക് ഓടി ഓടി ഇറങ്ങിച്ചെന്ന് വെള്ളം വീണ്ടും വീണ്ടും കോരിക്കൊണ്ടുവന്ന് ഈ പത്തൊട്ടകങ്ങൾക്കും കൊടുക്കുന്നത്. എത്ര വെള്ളം കോരിയാലാണ് ഈ ഒട്ടകങ്ങൾക്ക് വെള്ളം മതിയാകുന്നത്? ഒട്ടകത്തിൻ്റെ വയറിനകത്തുള്ള വെള്ളം സംഭരിക്കുന്ന സഞ്ചിയിലേക്ക് എത്ര പെരുത്ത് വെള്ളമാണ് ചെല്ലേണ്ടത്? ഇതെല്ലാം അവൾ വേഗം വേഗം കോരി കൊടുക്കുകയാണ്. ഒരു മടുപ്പുമില്ല അവൾക്ക്, അവൾക്ക് ഒരു ക്ഷീണവുമില്ല. ഉത്സാഹഭരിതയായി അവൾ ജോലി ചെയ്യുകയാണ്. ആ ഒരു ആകർഷണം അവളുടെ ഹൃദയത്തിൽ തട്ടിയത് കൊണ്ടാണ് ഇതെല്ലാം ചെയ്യാൻ അവൾക്ക് സാധിക്കുന്നത്. അവൾ പറഞ്ഞു, ഞാൻ പോകുന്നു. കാരണം തലേന്ന് ഈ പുരുഷൻ പറഞ്ഞ വർണ്ണനകളെല്ലാം അവൾ വീടിലെ വാതിലിൻ്റെ പറയിൽ, മുറിക്കപ്പുറം വാതിലിൻ്റെ പറയിൽ നിന്ന് അവൾ കേൾക്കുന്നുണ്ട്. എന്തെല്ലാമാണ് ഈസഹാക്കിനെ കുറിച്ച് ഈ പുരുഷൻ പറയുന്ന വർണ്ണനകൾ? അവൾക്ക് ഭാവി വരനായി ലഭിക്കാൻ പോകുന്ന പുരുഷനെക്കുറിച്ചുള്ള വർണ്ണനകൾ ഈ എലിയാസാ പറയുന്നത് എന്തെല്ലാമാണ്? ഒന്നൊന്നായി അവൾ കേൾക്കുമ്പോൾ അവളുടെ ഹൃദയം തരിക്കുകയാണ്, അവളുടെ മനസ്സ് ഉണർന്നു വരികയാണ്. ഇസ്ഹാക്കിൻ്റെ അരികിലേക്ക് പോകുവാൻ അവളുടെ ഹൃദയം ബന്ധപ്പെടുകയാണ്. ഇസ്ഹാക്കിൻ്റെ മണവാട്ടിയാകുവാനുള്ളതായ അവളുടെ ദാഹത്തിനും ആഗ്രഹത്തിനും വലിയ ആവേശം ചിറകുവിരിക്കുകയാണ്. അവൾ ഉത്സാഹപരിധിയായിട്ട് പോകുന്നതിനവൾ തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. അമ്മയും സഹോദരനും ചോദിക്കുമ്പോൾ അതുകൊണ്ട് അവൾക്ക് ചിന്തിക്കേണ്ടി വന്നില്ല. മകളെ, നീ എന്തു പറയുന്നു? നീ പുരുഷൻ്റെ കൂടെ പോകുന്നുവോ? ഞാൻ പോകുന്നു എന്നവൾ പറഞ്ഞു. അവൾക്ക് മനസ്സിലായി, ഞാൻ എന്തിനു വേണ്ടി പോകുന്നു, ആരുടെ സന്നിധിയിലേക്ക് പോകുന്നു, ആരെ കാണാൻ പോകുന്നു, ആരുടെ മണവാട്ടിയാകാൻ പോകുന്നു. അവൾക്ക് വ്യക്തമായൊരു ചിത്രം കിട്ടിക്കഴിഞ്ഞു, അവളുടെ മനസ്സിൽ വ്യക്തമായ രൂപം കിട്ടിക്കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഇത് കേവലം ഭൗതികമായ രീതിയിൽ ചിന്തിച്ച് ധ്യാനിച്ച് പോകാവുന്നൊരു വിഷയമല്ലിത്. കർത്താവായ യേശുവിൻ്റെ പരിശുദ്ധമായ സാന്നിധ്യത്തിലേക്ക് അണയുവാനുള്ളതായ ക്ഷണം തരുന്നത് അത് പരിശുദ്ധ റൂഹായാണ്. ഏലിയാസാർ പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകമാണ്. കാര്യസ്ഥനായി ദാസനായി അബ്രഹാം പിതാവിൻ്റെ ദാസനായി വന്നിരിക്കുന്ന ഏലിയാസാർ പരിശുദ്ധാത്മാവിൻ്റെ പ്രതിരൂപമാണ്, പരിശുദ്ധാത്മാവിൻ്റെ സിംബലാണ്. പരിശുദ്ധാത്മാവ് വന്ന് മനുഷ്യനെ ഉണർത്തുകയാണ്, മനുഷ്യനെ ക്രിസ്തുവിൻ്റെ സന്നിധിയിലേക്ക് ആനയിക്കുവാൻ ബന്ധപ്പെടുകയാണ്, തിടുക്കപ്പെട്ട് വിളിക്കുകയാണ്, വളരെ വേഗത്തിൽ വരിക എന്ന ബദ്ധപ്പാടോടെ വിളിക്കുകയാണ്. കർത്താവായ യേശുവിനെക്കുറിച്ചുള്ളതായ വർണ്ണനകൾ പരിശുദ്ധാത്മാവ് പറഞ്ഞ് കേൾപ്പിക്കുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സാന്നിധ്യം തന്നെ അവളുടെ ഹൃദയത്തിൽ കുളിരുകോരിയിടുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യവും വചനങ്ങളും അവളുടെ ഹൃദയത്തിൽ ആവേശമുളവാക്കുന്നു, അവളുടെ മനസ്സിൽ ഉന്മേഷം വർദ്ധിപ്പിക്കുന്നു, അവളുടെ ഹൃദയത്തിൽ ആഗ്രഹം വർദ്ധിപ്പിക്കുന്നു. ഇസ്ഹാക്കിനെ കണ്ടില്ല അവൾ, പക്ഷേ കാണാതെ തന്നെ അവളുടെ ഹൃദയത്തിൽ അവൾക്ക് താല്പര്യമുണ്ടായിക്കഴിഞ്ഞു. കേട്ട വാക്കുകൾ, കേട്ട വചനങ്ങൾ, കേട്ട വർണ്ണനകൾ അവളുടെ ഹൃദയത്തിൽ വ്യക്തമായൊരു ചിത്രം വരച്ചു കഴിഞ്ഞു. ഇസ്ഹാക്കിനെക്കുറിച്ചുള്ളതായ വളരെ നിയതമായ ഒരു ചിത്രത്തിൻ്റെ രൂപരേഖ അവളുടെ ഹൃദയത്തിൽ ലഭിച്ചു കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിൻ്റെ വചനം നാം കേൾക്കുമ്പോൾ, പരിശുദ്ധാത്മാവ് വചനം നമുക്ക് തരുമ്പോൾ നമ്മുടെ ഹൃദയം ഉണർന്നു വരുന്നത് അതുകൊണ്ടാണ്. തരുന്നത് പരിശുദ്ധാത്മാവാണ്, തരുന്നത് ദൈവത്തിൻ്റെ ആത്മാവാണ്. വചനം ദൈവത്തിൻ്റെ ആത്മാവ് തരുന്നതാണ്, വചനം ദൈവത്തിൻ്റെ ആത്മാവ് തന്നെയാണ്. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു,
വചനം ദൈവമായിരുന്നു. വചനം ജഡമെടുത്ത് കർമ്മവും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. കർത്താവായ യേശു വചനം ജഡമെടുത്തവനാണ്. ആ വചനം ദൈവത്തിൻ്റെ ആത്മാവാണ്. ആ നിത്യനായ ദൈവം തന്നെയാണ്. വചനമാണ് നമ്മുടെ ഹൃദയത്തിലേക്ക് വരുന്നത്. വചനം ജീവനാകുന്ന വചനം പരിശുദ്ധാത്മാവ് നമുക്ക് തരുമ്പോൾ നമ്മുടെ ഹൃദയം ഉണർന്നു വരികയാണ്. സുപ്തമായി കിടക്കുന്ന, ഉറങ്ങിക്കിടക്കുന്ന നമ്മുടെ മനസ്സ് ഉണർന്നു വരികയാണ്. മയം കിടക്കുന്ന നമ്മുടെ മനസ്സ് ഉണർന്നു വരികയാണ്. ക്രിസ്തുവിൻ്റെ സന്നിധിയിലേക്ക് ബന്ധപ്പെട്ടോടുവാൻ നമ്മുടെ ഹൃദയം കൊതിപൂണ്ടു വരികയാണ്. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ ആകർഷണം നമുക്ക് ലഭിക്കുകയാണ്. സ്നേഹത്തിൻ്റെ ആകർഷണം. സഹോദരങ്ങളെ, ആത്മീയ ജീവിതത്തിൻ്റെ മർമ്മം അതാണ്. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു ആകർഷണം നമ്മെ വലയം ചെയ്യുന്നത് കൊണ്ടാണ് നാം അറിയാതെ നാം അങ്ങ് സമർപ്പണങ്ങളിലേക്ക് തീരുമാനങ്ങളിലേക്ക് നിർണയങ്ങളിലേക്ക് നിഷ്ഠകളിലേക്ക് പ്രതിഷ്ഠകളിലേക്ക് നീങ്ങുന്നത്. നമുക്ക് സാധിക്കുമത്. ഒരു വലിയ സ്നേഹം നമ്മെ ആകർഷിക്കുന്നു. ഗോകുൽത്തായിലെ സ്നേഹം പ്രിയപ്പെട്ടവരെ നിങ്ങളിപ്പോൾ ആകർഷിക്കുകയാണ്. കരുണയുള്ള കർത്താവിൻ്റെ ക്രൂസിലെ സ്നേഹം, ആ നിഷ്കളങ്കമായ സ്നേഹം, ആ നിർമ്മലമായ സ്നേഹം, പരിശുദ്ധമായ സ്നേഹം നമ്മെ ഇങ് ആകർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏവരെയും ആകർഷിക്കുന്നു. ഏവരെയും പ്രകാശിപ്പിക്കും സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. ആ സത്യവെളിച്ചമാകുന്ന ക്രിസ്തു തന്നിലേക്ക് നമ്മെ ആകർഷിക്കുകയാണ്. ആകർഷിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് ക്രിസ്തുവിലേക്ക് നമ്മെ ആകർഷിക്കുകയും നമ്മെ വശീകരിക്കുകയും ചെയ്യുന്നത്. നമ്മെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. സ്വാധീനം ചെയ്യുകയാണ് ആത്മാവ്. അങ്ങ് വലിച്ചടിപ്പിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ് ആസിയയിൽ 3 വർഷം വേല ചെയ്തു. 3 വർഷം വേല ചെയ്തതിന് ശേഷം രാവും പകലും ഇടപെടാതെ കണ്ണുനീർ വാർത്തുകൊണ്ട് ആസിയയിലുള്ള ആളുകളോട് ബുദ്ധി പറഞ്ഞു കൊടുത്തതിന് ശേഷം, ഏഷ്യാ മൈനറിലെ ആളുകളോട് ദൈവത്തിൻ്റെ തിരുവചനം ഉപദേശിച്ചതിന് ശേഷം അപ്പോസ്തലനായ പൗലോസ് അവിടെ നിന്ന് പോകുന്ന സമയത്ത് ചെയ്യുന്ന ഒരു വിടവാങ്ങൽ പ്രസംഗമുണ്ട്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 20-ാം അധ്യായത്തിൽ നമുക്ക് കാണാം. ഒരു യാത്രാമൊഴിയാണ് ആ പ്രസംഗം, വിടവാങ്ങൽ പ്രസംഗം. ദൈവത്തിന് സ്തോത്രം. ആവേശത്തോടു കൂടിയേ നമുക്കത് വായിക്കാൻ പറ്റുകയുള്ളൂ. അവിടെ പറയുന്ന എന്താണ്? ഇതാ ഞാൻ ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ടവനായി യെരൂശലേമിലേക്ക് പോകുന്നു. ഇതാ ഞാൻ ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ടവനായി യെരൂശലേമിലേക്ക് പോകുന്നു. ബന്ധനങ്ങളും കഷ്ടങ്ങളും എനിക്കായി ഒരുക്കിയിരിക്കുന്നതെന്ന് പരിശുദ്ധാത്മാവ് പട്ടണം തോറും സാക്ഷ്യം പറയുന്നതല്ലാതെ അവിടെ എനിക്ക് നേരിടുവാനുള്ളതൊന്നും ഞാൻ അറിയുന്നില്ല. എനിക്ക് അവിടെ എന്തെല്ലാമാണ് സംഭവിക്കാൻ പോകുന്നത് എനിക്കറിയുന്നില്ല. പക്ഷേ എനിക്കൊന്നറിയാം, പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിൽ ഒരു കാര്യം മനസ്സിലാക്കി തന്നു. ബന്ധനങ്ങൾ വരാൻ പോകുന്നുണ്ട്. അവിടെ വെച്ച് എന്നെ ബന്ധിക്കും. അവിടെ കഷ്ടങ്ങൾ വരാൻ പോകുന്നുണ്ട്. അവിടെ വെച്ച് കഷ്ടങ്ങളും യാതനകളും എനിക്ക് വരും. ബന്ധനങ്ങളും കഷ്ടങ്ങളും എനിക്കായി ഒരുക്കിയിരിക്കുന്നതെന്ന് പരിശുദ്ധാത്മാവ് പട്ടണം തോറും സാക്ഷ്യം പറയുന്നതല്ലാതെ അവിടെ എനിക്ക് നേരിടുവാനുള്ളതൊന്നും ഞാൻ അറിയുന്നില്ല. ഇതാ ഞാൻ ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ടവനായി യെരൂശലേമിലേക്ക് പോകുന്നു. ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ടവനായി എന്നുള്ളത് ശരിയായി തർജ്ജമ ചെയ്യുകയാണെങ്കിൽ ആത്മാവിനാൽ വലിച്ചെഴിച്ചുകൊണ്ട് പോകുന്നവനായി എന്നാണ്. ഐ എം ഡ്രോൺ ഔട്ട് ഇറസിസ്റ്റിബിളി ബൈ ദ ഹോളി സ്പിരിറ്റ്. ഐ എം ഡ്രോൺ ഔട്ട്, എന്നെ വലിച്ചുകൊണ്ട് പോകുകയാണ് ആത്മാവ്. ഒരാകർഷണം വലിച്ചുകൊണ്ട് പോവുകയാണ്. ഐ എം ഡ്രോൺ ഔട്ട് ഇറസിസ്റ്റിബിളി ബൈ ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവ് എന്നെ വലിച്ചുകൊണ്ട് പോകുന്നു. സ്നേഹിതരെ, നിങ്ങളോട് പറയട്ടെ, നിങ്ങളിപ്പോൾ ഈ വചനം കേൾക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ വലിച്ചുകൊണ്ട് വന്നത് കൊണ്ടാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ വലയം ചെയ്ത് നിങ്ങളെ ആകർഷിച്ച് കോർണർ ചെയ്തുകൊണ്ട് വന്നതാണ്. നിങ്ങളെ വശീകരിച്ചു കൊണ്ട് വന്നതാണ്. ദൈവത്തിൻ്റെ നിഷ്കളങ്കമായ സ്നേഹം നിങ്ങളുടെ മേൽ ഉദിച്ചിരിക്കുകയാണ്. ദൈവകൃപ നിങ്ങളുടെ മേൽ ഉദിച്ചിരിക്കുകയാണ്. നീതി സൂര്യൻ്റെ ആ രജത കിരണങ്ങൾ നിങ്ങളുടെ മേൽ പതിച്ചുകൊണ്ടിരിക്കുകയാണ്. രക്ഷകനായ മിശിഹ തമ്പുരാൻ്റെ ആശ്വാസദായകമായ രശ്മികൾ നിങ്ങളുടെ മേൽ പതിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സ്വർഗീയ കിരണങ്ങൾ നിങ്ങളെ വലയം ചെയ്ത് നിൽക്കുകയാണ്. ആ സ്വർഗീയ പ്രഭാവലയത്തിനുള്ളിൽ നിങ്ങളെ നിർത്തിയിരിക്കുകയാണ്. ആ കൃപാവലയത്തിൻ്റെ ഉള്ളിൽ എൻ്റെ സഹോദരങ്ങളെ, നിങ്ങളെ ദൈവസ്നേഹം വശീകരിച്ചിരിക്കുകയാണ്. നിങ്ങളോ ഇതൊന്നും അറിഞ്ഞില്ല. ഇങ്ങനൊരു സ്നേഹം എൻ്റെ പിന്നാലെ ഉണ്ട് എന്ന് നിങ്ങളറിഞ്ഞില്ല. ഇങ്ങനൊരു സ്നേഹം എന്നെ വശീകരിച്ച് അടുപ്പിക്കും നിങ്ങൾ അറിഞ്ഞില്ല. ഏതോ ഒരു അദൃശ്യ സ്നേഹം എന്നെ വലയം ചെയ്യുന്നുള്ളതായ സത്യം നിങ്ങൾ ഗ്രഹിച്ചില്ല. ഏതെല്ലാം വഴികളിലൂടെ നിങ്ങൾ നടന്നവരാണ്, ഏതെല്ലാം പാപങ്ങളിൽ നിങ്ങൾ കുടുങ്ങിയവരാണ്,
ഏതെല്ലാം അനർത്ഥങ്ങളിൽ നിങ്ങൾ പെട്ടുപോയവരാണ്, ഏതെല്ലാം അപകടങ്ങളിൽ നിങ്ങൾ കുടുങ്ങിക്കിടന്നവരാണ്, ഏതെല്ലാം നാശങ്ങളിൽപ്പെട്ട് നിങ്ങളുടെ ജീവിതം ഉലഞ്ഞതാണ്. എന്നാൽ അവിടെ നിന്നെല്ലാം സ്നേഹവാനായ ദൈവം നിങ്ങളെ കോരിയെടുത്ത് നിങ്ങളെ ചിറകിൽ വഹിച്ച് അവൻ്റെ സ്നേഹത്തിൻ്റെ നെഴലിൻ കീഴിൽ നിങ്ങളെ ഒളിപ്പിച്ച് അവൻ ഇത്രടം നിങ്ങളെ കൊണ്ടുവന്നു, ഇതുവരെയും നിങ്ങളെ നടത്തിക്കൊണ്ടുവന്നു. പ്രിയപ്പെട്ടവരെ, അത്ഭുതങ്ങളല്ലേ തിരിഞ്ഞു നോക്കിയാൽ, ഇതുവരെയുള്ള ജീവിതത്തെ നോക്കിയാൽ അതിശയങ്ങളല്ലേ നടന്നത്? ഓരോരോ കടവുകളിൽ നിങ്ങൾ എങ്ങനെ അവിടം വിട്ട് ഇപ്പുറം കടന്നു, അതിശയിച്ചു പോകും. ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ചില പ്രതിസന്ധികൾ വന്നു, നിങ്ങൾ അന്ന് അമ്പരപ്പിലായിരുന്നു, പക്ഷേ അമ്പരപ്പ് മാറ്റി നിങ്ങൾ ഇപ്പുറം കടത്തി. ചില വലിയ ഓബ്സ്റ്റക്കിൾസ് നിങ്ങളുടെ ജീവിതത്തിൽ വന്നു, വലിയ തടസ്സങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു, ചില കടമ്പകൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു. കടമ്പകൾ കടക്കാൻ നിങ്ങൾക്കപ്പോൾ പുതുബലം കർത്താവ് തന്നു. വൻ കടമ്പകൾ, കടമ്പയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും, ഓബ്സ്റ്റക്കിൾസ്, വലിയ ചില തടസ്സങ്ങൾ ചാടിക്കടക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞു. എങ്ങനെ ഞാൻ ചാടിക്കടന്നു എന്ന് ഇപ്പോൾ നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾ അത്ഭുതപ്പെടുന്നു. എങ്ങനെയാണ് ആ വലിയ അപകടങ്ങളിൽ ഞാൻ രക്ഷപ്പെട്ടത്, നിങ്ങളിപ്പോൾ അത്ഭുതപ്പെടുന്നു. എങ്ങനെയാ ചീത്ത കൂട്ടുകെട്ടിൽ ഞാൻ വിടുവിക്കപ്പെട്ടു പോകുന്നു. എങ്ങനെയാ ഭയങ്കരമായ കൊളരുതാത്ത ബന്ധത്തിൽ നിന്ന് എനിക്ക് മോചനം പ്രാപിക്കാൻ കഴിഞ്ഞു. എങ്ങനെയാ ഭീകരമായ ദൂഷിത വലയത്തിൽ നിന്ന് ഞാൻ മോചനം പ്രാപിച്ചു. ഇന്ന് നിങ്ങൾക്ക് അത്ഭുതമാണ്. പ്രിയപ്പെട്ടവരെ, ഏതെല്ലാം രോഗങ്ങളുടെ മാരകമായ ആക്രമണത്തിൽ നിന്നാണ് നിങ്ങൾ രക്ഷപ്പെട്ടു പോകുന്നത്? ഏതെല്ലാം ആപത്തുകളിൽ കുടുങ്ങിയതാണ്, അതിൽ നിന്നെല്ലാം കർത്താവ് നിങ്ങൾ രക്ഷിച്ചുകൊണ്ടുവന്നു. സ്നേഹിതരെ, നിങ്ങൾ ചിന്തിക്കൂ, ഒരു സ്നേഹം നിങ്ങളെ വലിച്ചു കൊണ്ടുവന്നു, ഒരു സ്നേഹം നിങ്ങളെ വലയം ചെയ്തു കൊണ്ടുവന്നു, ഒരു സ്നേഹം നിങ്ങളെ ആകർഷിച്ചുകൊണ്ടുവന്നു. ആ സ്നേഹമാണ് ഗോൽത്തായിലെ സ്നേഹം, ആ സ്നേഹമാണ് കാൽവറി ക്രൂസിലെ സ്നേഹം, ആ സ്നേഹമാണ് രക്ഷകനായ മിശിഹ തമ്പുരാൻ്റെ സ്നേഹം, ആ സ്നേഹമാണ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ചങ്കുവിളർന്ന സ്നേഹം, ആ തിരുവിലാവ് തുറന്ന് ചോരയും നീരും ഒഴുക്കിയതായ സ്നേഹം. സഹോദരങ്ങളെ, പിതാക്കന്മാർ ആ സ്നേഹം കണ്ടപ്പോൾ അവരിങ്ങനെ പാടി. എന്താണ് പാടിയത്? കർത്താവേ, നിൻ്റെ ബലിയാൽ, എൻ്റെ കരുണയുള്ള കർത്താവേ, നീ പാപികളെ രക്ഷിച്ചു. എൻ്റെ കർത്താവേ, തൻ ബലിയാൽ പാപികളെ രക്ഷിച്ചൊരു ദൈവസുത, നിൻ ബലിയാൽ എൻ കഷ്ടത മാച്ച് എൻ്റെ നോവ് ഒഴിക്കണമേ, എൻ്റെ വേദന ഒഴിവാക്കി തരണമേ, എൻ്റെ കഷ്ടതകൾ മായ്ക്കണമേ. ഗോകുൽത്തായിൽ തിരുമാറു തുറന്ന ഉത്തമനായ മിശിഹാ തമ്പുരാനെ, നിന്റെ തിരുവിലാവിനൊഴിയ ചോരയാലും നീരിനാലും എൻ്റെ ആന്തരികദാഹം ശമിപ്പിക്കണമേ, എൻ്റെ കഷ്ടതകൾ മാറ്റണമേ, എൻ്റെ വേദനകൾ ഒഴിവാക്കി തരണമേ. ആ സ്നേഹമാണിതെല്ലാം ചെയ്യുന്നത്. നമുക്ക് ചേർന്ന് പാടി നോക്കാം. തൻബലിയാൽ പാപികളെ രക്ഷിച്ചൊരു ദൈവസുതാ, നിൻബലിയാലും കഷ്ടതമാച്ചെന്നോ ഒഴിക്കണമേ. ഗോകുൽത്തായിൽ തന്മാർവുതുറം നോരുത്തമനെ, ദാഹം നീക്കി ഒഴുകിയ നീരാ ചോരയാലും. ഗോകുൽത്തായിൽ തിരുമാറുറന്ന നിത്യസ്നേഹമായ മിശിഹാ തമ്പുരാനെ, ഉത്തമനായ മിശിഹാ തമ്പുരാനെ, സ്നേഹനിധിയായ കർത്താവായ യേശുവേ, നിന്റെ തിരുവിലാവിനൊഴുകിയ ചോരയാലും നീരിനാലും എൻ്റെ ദാഹം നീക്കണമേ, അന്തർദാഹം ശമിപ്പിക്കണമേ, എൻ്റെ കഷ്ടപ്പാടുകൾ ഒഴിവാക്കി തരണമേ, എൻ്റെ വേദനകൾ മാറ്റിത്തരണമേ, കഷ്ടത മാച്ച് എന്നോ ഒഴിക്കണമേ, എന്നോ ഒഴിവാക്കി തരണമേ. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. എൻ്റെ സഹോദരങ്ങളെ, ഈ സ്നേഹം നിങ്ങളെ ആകർഷിക്കുന്ന എന്തിനാണ്? കഷ്ടത മാച്ചു തരാനാണ്. ഈ സ്നേഹം നിങ്ങളെ വലയം ചെയ്യുന്ന എന്തിനാണ്? നിങ്ങളുടെ യാതനകൾ ഒഴിവാക്കി തരാനാണ്. ഈ ഭൂമിയിലെ ദുരിതങ്ങൾ പോലും മാറ്റിത്തരാനാണ്. ഈ ഭൂമിയിലെ കടങ്ങൾ നീക്കിത്തരാനാണ്. ഈ ഭൂമിയിലെ രോഗത്തിൻ്റെ വേദനകളും ആവലാധികളും നീക്കിത്തരാനാണ്. ഈ ഭൂമിയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരാനാണ്. ഭൗതികമായി അനേകമനേകം ആവശ്യഭാരങ്ങൾ നെടുവീർപ്പിട്ട് കഴിയുന്ന മനുഷ്യൻ്റെ ഹൃദയത്തിലേക്ക് ആന്തരികമായ ശാന്തി പകരാനാണ്. ജീവിതം വഴിമുട്ടിപ്പോകുന്ന ജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും ശാന്തിയും പകരാനാണ്. എങ്ങനെ മുന്നോട്ട് പോകുമെന്നറിയാതെ വലഞ്ഞു പോകുന്ന ജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളിലും ആശ്വാസം അരുളുവാനാണ് ഈ സ്നേഹം നിങ്ങളെ വിളിക്കുന്നത്, ഈ സ്നേഹം നിങ്ങളെ വലയം ചെയ്യുന്നത്, ഈ സ്നേഹം നിങ്ങളെ ആകർഷിക്കുന്നത്. പോരാ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മനസ്സിലാക്കൂ, അതിനെല്ലാം അപ്പുറത്ത് നിത്യശാന്തി നിങ്ങൾക്ക് തരാനാണ്, നിത്യസ്വർഗം നിങ്ങൾക്ക് തരാനാണ്,
നിത്യസ്വർഗീയ തേജസ്സിലേക്ക് നിങ്ങളെ ആനയിക്കാനാണ്, നിത്യസ്വർഗ മഹത്വം നിങ്ങൾക്ക് തരാനാണ്, രാജാധിരാജൻ്റെ അരുമ ഉണവാട്ടിയാക്കി നിങ്ങളെ തീർക്കാനാണ്, കർത്താവായ യേശുവിൻ്റെ കൂടെ വാഴുന്ന അതിമനോഹരമായ തേജസ്സാർന്ന സ്വർഗീയ രംഗത്തേക്ക് നിങ്ങൾ ഉയർത്തിയെടുക്കാനാണ്, നിങ്ങളുടെ ജീവിതത്തിലേക്ക് അത്ഭുതങ്ങൾ പകരാനാണ്, നിങ്ങൾക്ക് ശോഭനമായ ഭാവി തരാനാണ്, സ്വർഗസന്തോഷത്തിൻ്റെ മഹത്വത്തിലേക്ക് നിങ്ങളെ ചേർക്കാനാണ്, നിങ്ങളുടെ കഠിനപാപങ്ങളെല്ലാം മോചിച്ച് തന്ന് നിങ്ങൾക്ക് നല്ല കാലം തരാനാണ്, ആനന്ദ ഐശ്വര്യം എഴുന്ന മാസങ്ങളും ആണ്ടുകളും നിങ്ങൾക്ക് തരാനാണ്. സ്നേഹിതരെ, ഈ ക്രൂസിലെ സ്നേഹത്തെ നിങ്ങളിപ്പോൾ ഒന്ന് കാണുമോ? ആ ക്രൂസിലെ സ്നേഹത്തിലേക്ക് നിങ്ങളെ ആകർഷിക്കുന്നുവെന്ന് നിങ്ങൾക്കൊന്ന് വിശ്വസിക്കാമോ? കർത്താവേ, 2000-ലേറെ വർഷം മുൻപ് ഗോകുൽത്തായിലെ കുരിശിൽ 3 ആണികളിൽ തൂങ്ങിയ നിത്യരക്ഷകനായ എംസിയാ തമ്പുരാനെ, നിൻ്റെ ആ ക്രൂസിലെ സ്നേഹം ഇപ്പോൾ എന്നെ ആകർഷിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു, നിങ്ങൾക്കൊന്ന് പറയാമോ? ആ സ്നേഹമാണ് എൻ്റെ ചുറ്റും ഇപ്പോൾ മിന്നിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു, നിങ്ങൾക്ക് പറയാമോ? എങ്കിൽ നാഥ, ആ സ്നേഹം ഇപ്പോൾ എന്നെ ഒന്ന് തഴുകണമേ, ആ സ്നേഹം എന്നെ ഒന്ന് തലോടണമേ, ആ സ്നേഹം എൻ്റെ കണ്ണുനീര് തുടയ്ക്കണമേ, ആ ക്രൂസിലെ സ്നേഹം എൻ്റെ മേൽ നിൻ്റെ കൃപ പകരണമേ, ആ ക്രൂസിലെ സ്നേഹത്താൽ ഞാനൊന്ന് കത്തുപിടിക്കുമാറാകണമേ, ക്രൂസിലെ സ്നേഹത്തിൻ്റെ അഗ്നിയിൽ ഞാനൊന്ന് എരിഞ്ഞു തീരുമാറാകണമേ. നാഥ, എന്നോട് നീ മനസ്സലിയണമേ, എന്നെ നീ രൂപപ്പെടുത്തിയെടുക്കണമേ, എന്നെ രൂപാന്തരപ്പെടുത്തിയെടുക്കണമേ, എൻ്റെ മനുഷ്യ സ്വഭാവം അതിലുള്ളതായ മലിനതകൾ മാറ്റണമേ, എനിക്ക് ദിവ്യ സ്വഭാവം തരണമേ, എന്നെ ഒരു വിശുദ്ധനാക്കി മാറ്റണമേ, എൻ്റെ മേൽ നിൻ്റെ കൃപ പകരണമേ, എൻ്റെ മേൽ നിൻ്റെ ശക്തി ഇറങ്ങണമേ, നിന്റെ തീജ്വാല എൻ്റെ മേൽ പകരണമേ, നിന്റെ തീയാൽ എന്നെ അഭിഷേകം ചെയ്യണമേ, സ്വർഗീയ അഗ്നി എൻ്റെ മേൽ എഴുന്നള്ളി ഇറങ്ങി എന്നെ അനുഗ്രഹിക്കണമേ, എൻ്റെ സകല പാപങ്ങളും ക്ഷമിക്കണമേ, അകൃത്യങ്ങൾ പൊറുക്കണമേ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പ്രാർത്ഥിപ്പീൻ, ക്രിസ്തുവിനായി നിങ്ങളുടെ ജീവിതം കൊടുക്കുവീൻ, ക്രിസ്തുവിനോട് വാക്കു പറയുവീൻ, യേശുവേ ഇന്നു മുതൽ ഞാൻ നിന്റെ സ്നേഹത്തിൻ്റെ സാക്ഷി, ഇന്നു മുതൽ ഞാൻ എൻ്റെ പുതിയ സൃഷ്ടി, യേശുവേ ഇന്നു മുതൽ ഞാൻ നിന്റെ വക. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനെ, ജീവന്റെ സ്നേഹത്തിന്റെ അരുളപ്പാടുകൾ ഞങ്ങളുടെ മേൽ പകർന്നതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അത്ഭുതകർമ്മം ഞങ്ങളുടെ മേൽ ചൊരിയുന്നതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ജീവന്റെ റൂഹ ഞങ്ങളുടെ മേൽ ഉദിച്ചിരിക്കുന്നതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, വചനം കേട്ടിട്ടുള്ളവരെയും അനുഗ്രഹിക്കണമേ, യേശുവിൻ നാമത്തിൽ തന്നെ. പ്രൊഫസർ MY യോഹന്നാൻ പവർ വിഷൻ TVയിൽ പ്രസംഗിക്കുന്നു. എല്ലാ ദിവസവും രാവിലെ 5:30, ഉച്ചയ്ക്ക് 1:30, രാത്രി 8:30. ഈ ആശ്വാസ സന്ദേശം നിങ്ങൾ ശ്രദ്ധിച്ചുവല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുമല്ലോ. ഞങ്ങളുടെ വിലാസം പ്രൊഫസർ MY യോഹന്നാൻ, പോസ്റ്റ് ബോക്സ് നമ്പർ 17, കോലഞ്ചേരി 6823-11, ഫോൺ 9142-30-3096.